സനാമയാണെങ്കിലുണ്ടല്ലോ ഒരു പൊതിച്ചോറ് കഴിക്കണമെന്ന് കുറേ നാളുകളായിട്ട് ഭയങ്കര ആഗ്രഹം പറഞ്ഞിട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൊതി ഇന്ന് നമ്മളിത് ഈ ഒരു പൊതിച്ചോറുണ്ടെങ്കിൽ സാധിക്കുക. ഹായ്, ദാ സനാമയ്ക്ക് വലിയൊരു ആഗ്രഹം പറഞ്ഞിട്ട് കുറച്ച് നാളായി ഒരു പൊതിച്ചോറ് കഴിക്കണം പൊതിച്ചോറ് കഴിക്കണം. അതുകൊണ്ട് നമ്മളിത് വാഴയിലൊക്കെ വെട്ടിയെടുത്ത് വാഴയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വഴറ്റി വാട്ടിയെടുത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഇന്ന് പൊതിച്ചോറ് തയ്യാറാക്കി സനാമയെ ഞെട്ടിക്കാൻ പോവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളിന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേദിവസം തന്നെയാണ് ഈ പൊതിച്ചോറ് തയ്യാറാക്കുന്നത്. നല്ല അടിപൊളി തുമ്പപ്പൂ പോലത്തെ നമ്മളെ കുത്തിരിച്ചോറുണ്ടല്ലോ ആ ചോറും പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഈ ഒരു ആദ്യത്തെ പൊതി കിട്ടുന്നത് ശില്പയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ പൊതിച്ചോറ് കിട്ടുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പിന്നെ ശില്പയുടെ ഓഫീസിലേക്കും അപ്പു ഇവിടെ ഉണ്ട്. അപ്പോൾ അപ്പൂനും പോയിട്ട് അപ്പൂന്ന് പോവാണ്. അപ്പോൾ അപ്പൂനും പോയിട്ട് കഴിക്കാനുള്ള സാധനങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനുള്ളത് ചെമ്മീനാണ്. നല്ല ചെമ്മീൻ ഇന്ന് രാവിലെ പോയി ഇവിടുന്ന് കിട്ടിയ ചെമ്മീൻ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു ചെമ്മീൻ ഇവിടെ ഉലത്തെന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. ചെമ്മീൻ ഉലർത്തിയത് അതും നല്ല വാഴയിലേക്കകത്ത് തന്നെ പൊതിഞ്ഞു. ഇത് വാഴയിലേക്കകത്ത് പൊതിഞ്ഞു വെക്കേണ്ട കാര്യമില്ലെന്ന് അവർ പറയുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ഐഡിയയാണ് കേട്ടോ, ഇങ്ങനെയും കൂടി പൊതിഞ്ഞു വെക്കുക. അപ്പോൾ ഈ പൊതി അഴിക്കുമ്പോഴത്തേക്ക് ഒരു ബോണസ് പോലെ ഇങ്ങനെ ഒരു പൊതി കിട്ടുമ്പോൾ ആ പൊതിയിൽ എന്താണെന്നുള്ളത് പൊതിച്ചോറ് അഴിക്കുമ്പോൾ കാണാൻ ഒരു സർപ്രൈസ് ആയിക്കോളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി വെച്ചത്. പിന്നെ മുട്ട, മുട്ടയുടെ പരിപാടി ഞാൻ തന്നെ ഇങ്ങനെ ഏറ്റെടുത്തു കേട്ടോ. കാരണം ഉള്ളി അരിയാന്ന് പറയുന്നത് നമ്മൾ ബോംബെയിൽ നിൽക്കുന്ന സ്ഥലത്ത് ഈ ധാരാവി ധാരാവി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറയുന്ന പോലെ അവിടെ നിൽക്കുന്ന സമയത്തേ ഉള്ള ശീലമാണ് ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്യുക എന്നൊക്കെയുള്ള പരിപാടി. അപ്പോൾ അതുകൊണ്ട് മുട്ട ഓംലേറ്റ് അടിക്കുക ഇതൊക്കെ അന്ന് കുറേ നാൾ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത ജസ്റ്റ് പരിപാടികളാണ്. അപ്പോൾ അതും ഒരു സൈഡിൽ ഇങ്ങനെ ഒരു അലങ്കാരത്തിന് അങ്ങോട്ട് ഇരുന്നുണ്ട്. പിന്നെ ചമ്മന്തി, അത് പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ്. അത് നമ്മുടെ കുത്തൊക്കെയാണ്, അത് നമ്മൾ താരം ഇതാക്കി കൊടുക്കില്ല കേട്ടോ. തേങ്ങ പൊട്ടിച്ച് പിന്നെ തേങ്ങ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ രണ്ടായിട്ട് മുറി ഒരേപോലെ വരുന്ന ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്ന ഒരു സ്റ്റൈല് കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ തേങ്ങ അത് എടുക്കുന്നത് തൊട്ടുള്ള പരിപാടി ഒരാളെ കൊണ്ട് തുടിപ്പിക്കില്ല, ഞാൻ തന്നെ ചെയ്യുള്ളൂ. ചമ്മത്തി നമ്മുടെ വീക്ക്നെസ്. അപ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ കുത്തി ചെന്ന് തിരുവാന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക സുഖമല്ലേ. ഇങ്ങനെ തേങ്ങയൊക്കെ തിരുവിയെടുത്ത് മൂന്ന് മുറി തേങ്ങ നമ്മളതിനകത്ത്. പിന്നെ എല്ലാവരുടെ ഫ്രിഡ്ജിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ഐസ്ക്രീം എൻ്റെ ഇടയ്ക്കുള്ളൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് തുറന്ന് നോക്കുന്നതാണോ? അല്ല കേട്ടോ, ഇത് പിന്നെ എല്ലാവർക്കും അറിയാം ഫ്രിഡ്ജ് തുറന്ന് ഐസ്ക്രീം പറ്റി എടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിനകത്ത് പച്ചമുളകോ ഇഞ്ചിയൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെ അപ്പു അരിഞ്ഞ് വെച്ച ഉള്ളി, ആ ഉള്ളി തന്നെ അപ്പുവിനെ കുളിച്ച് വെച്ച് പിന്നെ ഇഞ്ചി പിഴുമുളക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് കറക്ക് സംഭവം തേ കലക്കി പൊടിച്ച് അങ്ങനെ ഒരു ചമ്മന്തിയും കൂടെ ആ ഒരു കോണിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ മീനാണ് കേട്ടോ, നല്ല അടിപൊളി. ഇവിടെ അതിന് കിളിമീൻ തന്നെയാണ് പറയണത്. മീൻ നമ്മുടെ മാവേലിക്കര അവിടെയൊക്കെ അതിന് ചെമ്പല്ലിക്കോര ആ അതൊരു സാധനം പറയും. അപ്പോൾ അത് കറി വെച്ച് നല്ല അടിപൊളി കറിയും വെച്ചിട്ട് കൂട്ടത്തിൽ ചാറും കൂടെ അതിൻ്റെ പുറത്തേക്ക് തട്ടി. പിന്നെ തോരൻ ഉണ്ടായിരുന്നു, ക്യാരറ്റ് തോരൻ, പിന്നെ നാരങ്ങ അച്ചാർ, അതും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഒക്കെ ആയി. പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ, അത്യാവശ്യം ഒരു പൊതിച്ചോറിനുള്ള എല്ലാ ഘട്ടങ്ങളും ആയി എന്നാണ് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരും പൊതി കെട്ടുന്നതൊക്കെ ഓരോരോ സ്റ്റൈലല്ലേ. നമ്മുടെ സനാമയുടെ ആഗ്രഹം അങ്ങോട്ട് തീർക്കുക എന്നുള്ള ഒരു സംഭവം മാത്രമേ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കൂട്ടത്തിലെല്ലാവരും കൂട്ടത്തിൽ ഓരോ പൊതി വെച്ചിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് കഴിക്കാം എന്നുള്ളത് ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിച്ച് പൊതിച്ചോറ് കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമതായി പുറത്തുനിന്ന് സനാമയ്ക്ക് എന്ത് വാങ്ങിച്ച് കഴിച്ചാലും വയറിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാം പൊതിച്ചോറ് കെട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ കഴിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരുന്ന് വെച്ചാണ്. പക്ഷേ അത് പിന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അവൾ കണ്ണടച്ചിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ ആളും കൂടി എല്ലാ കാര്യത്തിനും കണ്ടു നിൽക്കാൻ മാത്രം കേട്ടോ, വേറെ അടുപ്പിച്ചില്ല. നമ്മുടെ ആൾക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ് തന്നെ കൊടുക്കുകയാണ്. പിന്നെ ഇതൊക്കെ കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് ആളവിടെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പൊതികളിലൂടെ കൂടുതൽ കെട്ടി, കാരണം അപ്പു രണ്ട് ദിവസമായി വന്നിട്ട് അവൾ പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കണേയാണ്. അപ്പം അതുകൊണ്ട് അവളെ ഇനിയും പറഞ്ഞു വിടണമല്ലോ, അവളെ കൊണ്ടുവിടണം. കൂട്ടത്തിന് ഇനി അവൾ പോയിട്ട് ഈ പൊതിച്ചോറും കഴിക്കാം. എല്ലാ കാര്യത്തിനും അവളും ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ കാര്യങ്ങൾ. നമ്മൾ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകണതാണ്. അപ്പോൾ ഇനി അവൾക്ക് പരീക്ഷയാണ്, പഠിക്കാനുണ്ട്, എന്നെ പഠിക്കാതെ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ടിങ്ങനെ. അവളിറങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് ഫോൺ വന്നു ചിൽപ്പയുടെ നേരെ, എന്തായി പൊതിച്ചോറ് വരണില്ലേ? അഞ്ച് മിനിറ്റിനകം ഇപ്പോൾ എത്തും കേട്ടാ. ഒന്നരയായി സമയം, ഒരു മണിയാകുമ്പോഴത്തേക്ക് അവരുടെ റെഞ്ച് ടൈമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കഴിക്കാനുള്ള, പിന്നെ നമുക്ക് നാളെ പോകേണ്ടതാണല്ലോ. അപ്പം വണ്ടി ഇന്ധനമൊക്കെ ഒന്ന് നിറച്ചിടാം എന്നും കരുതിയിട്ട് അപ്പൂനെ നേരെ അവളുടെ ശില്പയുടെ കൂടെയാണ് അവൾ നിൽക്കണത് എന്ന് പറഞ്ഞാൽ അവളുടെ കോളേജ് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നെ നേരെ പമ്പിലേക്ക് കയറി
ഇനി നാളത്തേക്ക് പോകാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ ഈ പെട്രോൾ ഇന്ധനം ഇറക്കിയത്. കാരണം 120 കിലോമീറ്ററോളമാണ് നാളെ പോകേണ്ടത്, യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പമ്പിൽ കയറിയിട്ട് സംഭവം ഫുള്ള് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കിടക്കട്ടെ, തിരിച്ചിങ്ങള് വരാൻ പറ്റുമെങ്കിൽ. പിന്നെ അത് റീസെറ്റ് ചെയ്ത് കാര്യങ്ങൾ കിലോമീറ്ററൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഏകദേശം സമയം പോയി, അപ്പോഴത്തേക്കും വിളി വന്നു. ഓടി എനിക്ക് പൊതിച്ചോറെടുത്തതായിരുന്നു, എത്ര നേരം വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ്. പിന്നെ പാഞ്ഞോടി വന്ന്, പിന്നെ പൊതി കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും വെക്കണ്ടേ, എന്നാലല്ലാ ഒരു പൊതിയുടെ ഒരു ഫ്ലേവറൊക്കെ അങ്ങോട്ട് കറക്റ്റായിട്ട് ആ ഒരു ഇതിലേക്ക് വരുള്ളൂ. പിന്നെ ഓടി വന്നാൽ ആ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, ഐ അടിപൊളി. പിന്നെ സമയം ഇങ്ങനെ പോയതുകൊണ്ട് വിശപ്പും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല എന്താണ് പറയുന്നത്, നല്ല കൊതിയോടെ തന്നെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ച്. സമയം 3:30 കഴിഞ്ഞ് 3:30 ആയേ. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ നമ്മൾ ആ ഇല ഇങ്ങോട്ട് മേടിച്ചു നമുക്കുള്ള പങ്കും. എന്താ ഇതുപോലെ തന്നെ ഇല ഇനി കഴുകണമെന്നില്ല, കഴുകണമല്ല മാത്രമായിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ. എന്തായാലും പൊതിച്ചത് നല്ല കിടുവാക്കി കേട്ടോ, ആസ്വദിച്ചങ്ങോട്ട് സനാമയൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ആരും കൊതിയിടില്ലല്ലോ അല്ലേ.